ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ ഒരു രണ്ട് ഫേഷ്യൽ സ്ക്രബ്ബ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നോർമലി ഒരുപാട് പേര് ചെയ്യുന്നതാവാം, പക്ഷേ എങ്കിൽ നമ്മുടെ ഫേസ് ഇങ്ങനെ എന്താ പറയുക, റഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, ഒരുപാട് ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിലും ആഴ്ചയിൽ ഒരു തവണ സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാണ്, പുറത്ത് പോകുന്നവരാണ്, ഡെയിലി എന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണ നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാം. ഇതിനും കൂടുതൽ ഒരിക്കലും സ്ക്രബ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നത് വഴി നമ്മുടെ ഡെഡ് സെൽസൊക്കെ റിമൂവ് ആയിട്ട് ഫ്രഷ് ആയിട്ടുള്ള പുതിയൊരു സ്കിൻ കിട്ടും. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ സ്കിൻ കണ്ടിട്ടില്ലേ, നല്ല ബേബി സ്കിന്നൊക്കെ അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് അതുപോലെ ഇരിക്കണം. അതുപോലെ തന്നെ നമുക്ക് റിങ്കിൾസ്, പിമ്പിൾസ് ഇതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കിൻ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാം. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്ക്രബിംഗ് എന്ന് പറയുന്നത്. അത് ഓവറായി കഴിഞ്ഞാലും നമുക്ക് റാഷസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ മറക്കാണ്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ സ്ക്രബ് എന്ന് പറയുന്നത് ഒരു ബൗളിലോട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും അതുപോലെ തന്നെ രണ്ട് ചെറിയ പീസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളിയിൽ ഒരെണ്ണം മാറ്റി വെച്ചിട്ട് പിന്നെ ഒരെണ്ണെടുത്ത് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് ഫേസിൽ, ഓൾ ഓവർ ഫേസിൽ ഒരു പാക്ക് പോലെ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓടിപ്പോയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിനെക്കാട്ടും ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് തന്നെ വേണമെന്നില്ല, ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഫുൾ ബോഡിയിൽ, ഫുൾ ഫേസിൽ ഈ തക്കാളി തന്നെ വെച്ചിട്ട് ഞാൻ മുക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ജെൻറ്റിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ഞാൻ പറഞ്ഞ പോലെ 3 മിനിറ്റൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മുടെ സെൽസൊക്കെ ഒന്ന് സോക്കാവും. സോക്കാവുമ്പോൾ നമ്മൾക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡെഡ് സെൽസൊക്കെ ഇളകി പോകാൻ തുടങ്ങും. അല്ലാണ്ട് നമ്മൾ ഓടി ചെന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്കതൊരു എന്താ പറയുക, സ്കിന്നിലൊരു ഇത്തിരി ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ 2-3 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ തുണിയൊക്കെ കുതിരാൻ വെക്കില്ല, അതുപോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ സ്കിന്നൊക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ടാവും, ഒന്ന് സോക്കായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഒരു തക്കാളിയുടെ ഒരു പീസ് വെച്ചിട്ട് ആ പഞ്ചസാരയിലെ മുക്കി ഒന്ന് സ്ക്രബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡെഡ് സെൽസൊക്കെ റിമൂവ് ആവട്ടെ. ഇത് നമ്മുടെ ലിപ്സിലും ചെയ്യാം, അതുപോലെ തന്നെ ഫുൾ ബോഡി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ആഴ്ചയിൽ ഒരു തവണ മറക്കാതെ നിങ്ങൾ ഒരു മാസം ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഒരു സ്ക്രബ് ചെയ്തതിന് ശേഷം എപ്പോഴും ഒരു ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും ഞാൻ പറയാറുള്ള പോലെ തന്നെ മോയ്സ്ചറൈസറ് നിർബന്ധമായിട്ടിടാം കേട്ടോ. ഇപ്പം ഞാനിതൊന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ടാവും കേട്ടോ. രണ്ടാമത്തെ നമ്മുടെ സ്ക്രബ് എന്താ, നമ്മുടെ കോൾഡ് കോഫിയൊക്കെ പോലത്തെ ഒരു സ്ക്രബാണ് കേട്ടോ. നമ്മളൊരു ബൗളിലോട്ട് കുറച്ച് ഷുഗറും കുറച്ച് കോഫി പൗഡറും, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമ്മുടെ ബ്രൂവിൻ്റെ 2 രൂപയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഹണി അടയുന്നുണ്ട്. ഹണി നമ്മൾ നാച്ചുറലായിട്ട് ഹണി എടുക്കാൻ ശ്രദ്ധിക്കുക. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽട്ടായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഈ പഞ്ചസാര സ്ക്രബ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് വലിയ തരിയുള്ള പഞ്ചസാര ഒരിക്കലും എടുക്കരുതിട്ട്, അത് നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇത്തിരി വലിയ തരിയാണെങ്കിൽ നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പെടുക്കണമെങ്കിൽ ഉപ്പെടുക്കുക കേട്ടോ. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ ഓവർ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്തിടാം. പിന്നെ ഒരു കാര്യം മറക്കാണ്ട് ശ്രദ്ധിക്കാൻ, ഞാൻ ഈ രണ്ട് സ്ക്രബ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നാലെ ചെയ്യുന്ന ഒരിക്കലും ഇപ്പോൾ ഒരു സ്ക്രബ് ഇട്ടതിന് ശേഷം വൈകിട്ട് വേറൊരു സ്ക്രബ് അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്യുക. പിന്നെ ഒരുപാട് പുറത്തൊക്കെ പോകുന്നവരാണ്, അതുപോലെ തന്നെ അഴുക്കൊക്കെ ബോഡിയിലോട്ട് ഒക്കെ ആവുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 തവണ ചെയ്യാം. ഇത് നമ്മൾ ഫുൾ ഫേസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പഞ്ചസാര ഇങ്ങനെ മെൽട്ട് വെച്ചാൽ ഒരു ഗ്രൈൻഡ് ചെയ്ത കാരണം വല്ലാണ്ട് സ്ക്രബ് അപ്പോൾ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ ഇങ്ങനെ പൊട്ടലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് ഫുൾ ഫേസിൽ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഞാനിങ്ങനെ ഇത്തിരി വീഡിയോ ഇത്തിരി സ്പീഡാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇത്രയ്ക്കും സ്പീഡിൽ ഇങ്ങനെ ഉരയ്ക്കുന്നില്ല കേട്ടോ. ഇത്തിരി സ്ലോ ആയിട്ട് സ്ലോലി ജെൻറ്റിലി നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1-2 മിനിറ്റൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ സ്ക്രബ് ചെയ്യുന്ന ഇങ്ങനെ ജെൻറ്റിലായിട്ട് ചെയ്ത് കൊടുക്കുക. ഇതുവഴി നമ്മൾ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവാനും അതുപോലെ തന്നെ പുതിയ ബേബി സ്കിന്നൊക്കെ പുറത്ത് വരാനും തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ തൊടുമ്പോൾ നല്ല സോഫ്റ്റാവും, പക്ഷേ ആ സോഫ്റ്റായ സ്കിന്ന് അതുപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഇട്ടിൻ്റെ പണി കിട്ടും. ആ സ്കിന്നിൽ നമ്മൾ ആവശ്യത്തിന് മോയ്സ്ചറൈസർ വേണമെന്നുണ്ടെങ്കിൽ ടോണറൊക്കെ അപ്ലൈ ചെയ്യാം.
പിന്നാലെ മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടിടാം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇനിയിപ്പോൾ ഇതിലത്തെ ഷുഗറൊക്കെ മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്കൊരു നല്ലൊരു മസാജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. ഈ കോഫിയും ഇതും കൂടി ചെല്ലുമ്പോഴേ പെട്ടെന്ന് ഷുഗർ മെൽട്ടാവും. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു ഒരു ക്രീം കളർ പോലെ, നമ്മൾ കോൾഡ് കോഫി ക്യാപ്പിച്ചിനോ ഒക്കെ പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ ഫേസിൽ. അടിപൊളിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ പാക്ക് ഇടാനായിട്ട്. പാക്കല്ല, ആക്ച്വലി സ്ക്രബാണ്. സ്ക്രബ് കുറച്ച് കഴിയുമ്പോൾ പാക്കായിട്ട് ചെറിയൊരു ക്രീമി ടെക്സ്ചർ പോലെ ഫോം ചെയ്യില്ല. ഈ കോഫിയും അതുപോലെ തന്നെ ഈ ഷുഗറും ആഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. പോരാത്തന്നെ നമുക്ക് നമ്മുടെ ഹണിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. ലിപ്സിലൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ, നമ്മളുടെ വായിലൊക്കെ പോകുമ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് കഴുത്തിലും, ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നെക്കൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തേക്കാണ്. നിങ്ങൾ ചെവി, നെക്ക്, പുറം ഒക്കെ നന്നായിട്ട് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാം കേട്ടോ. ഫേസ് എന്താ പറയുക, അത്രയ്ക്കും എന്താ പറയുക, ഒരു ഫ്രഷ് ഫീലാണ് നമ്മുടെ ഫേസ്. നല്ലൊരു ബേബി കുട്ടികളുടെ സ്കിന്നൊക്കെ പിടിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ രണ്ട് സ്ക്രബും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.